14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ചു ആ വക വല്ലതും ചെയ്താൽ, അഭിഷക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ, താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. അവൻ ആ കാളയ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെയെടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരേണം. പുരോഹിതൻ രക്തത്തിൽ വിരൽമുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരിശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധി സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൻ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടേണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഉള്ള ഹോമയാഗ പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്നു നീക്കേണം. മൂത്രപിണ്ടം രണ്ടും അവയുടെ മേൽക്കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ടങ്ങളോടുകൂടെ കരളിന്മേലുള്ള വവയും അവൻ എടുക്കണം. സമാധാനയാഗത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം. കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും അവൻ പാളയത്തിനു പുറത്ത് വെണ്ണീറിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ചു തീയിട്ട് ചുട്ടുകളയണം. വെണ്ണീർ ഇടുന്നിടത്തു വെച്ച് തന്നെ അത് ചുട്ടുകളയണം. ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും അക്കാര്യം സഭയുടെ കണ്ണിന് മറിഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരായി തീരുകയും ചെയ്താൽ, ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം. സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവെക്കണം. യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം. അഭിഷക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരേണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ തിരശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ കൊമ്പുകളിൽ കുറെ പുരട്ടേണം. ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേധസ്സുമൊക്കെയും അവൻ അതിൽ നിന്ന് എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം. അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കും. പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുമ്പിലത്തെ കാളയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം. ഇത് സഭയ്ക്കു വേണ്ടിയുള്ള പാപയാഗം. ഒരു പ്രമാണി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് തന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ, അവൻ ചെയ്ത പാപം അവന് ബോധ്യമായെങ്കിൽ അവൻ ഊനമില്ലാത്ത ഒരു ആൺകോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരണം. അവൻ ആട്ടിന്റെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കണം. അത് ഒരു പാപയാഗം. പിന്നെ പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേധസ്സൊക്കെയും അവൻ സമാധാന യാഗത്തിന്റെ മേധസ്സു പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപം നിമിത്തം അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ദേശത്തെ ജനത്തിൽ ഓർച്ചൻ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം ഊനമില്ലാത്ത ഒരു പെൺകോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരേണം. പാപയാഗമൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗത്തിന്റെ സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെ അറുക്കണം. പുരോഹിതൻ അതിന്റെ രക്തം വിരൽ കൊണ്ട് കുറെയെടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്ന് മേധസ് എടുക്കുന്നതുപോലെ
എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവനുവേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. അവൻ പാപയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നു എങ്കിൽ ഊനമില്ലാത്ത പെണ്ണാട്ടിനെ കൊണ്ടുവരണം. പാപയാഗമൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ച് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപയാഗമായി അറുക്കണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് പുറയെടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഒക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്നും ആട്ടിൻകുട്ടിയുടെ മേധസ് എടുക്കുന്നതുപോലെ അവൻ എടുക്കണം. പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയുടെ ദഹനയാഗങ്ങളെപ്പോലെ അവയെ ദഹിപ്പിക്കണം. അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും.